ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇല്ല എന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു മാനസിക രോഗിയാണെന്ന് അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വേണം പ്രതിസന്ധികൾ വേണം അതിനെ തരണം ചെയ്യാൻ ചിരി വേണം ചിരി കൊടുക്കുക ഒരു പ്രത്യേകത ഒരു നടന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഭിനേതാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണെങ്കിൽ ആ ആൾക്ക് ഏത് വേഷവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണൊരു പൊതുവായിട്ടുള്ള ഒരു മാനദണ്ഡം എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല പക്ഷേ ഭൂരിപക്ഷം സിനിമാ നടന്മാരെ നമ്മൾ എടുത്തു നോക്കിയുള്ളൂ അതേത് ഭാഷയിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തമാശ അവതരിപ്പിക്കുന്നവൻ വളരെ ഗംഭീരമായിട്ട് സീരിയസ് വേഷങ്ങളും ചെയ്യും അതിൽ അഗ്രഗണ്യനായിരുന്നു നമ്മുടെ അനശ്വരനായ കൊച്ചിൻ ഹനീഫ ഇക്ക അയാളോട് അടുത്തിടപഴകാനൊക്കെ കഴിഞ്ഞു എന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് എൻ്റെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനും പറ്റി നീ മേക്കപ്പ് ചെയ്യണ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഭാഗ്യമുണ്ടായി ഇക്കായുടെ നല്ലൊരു രംഗം കാണും വാസുവേട്ടൻ എന്താ വാസുവേട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കേ ഒന്ന് കാണണമായിരുന്നു എപ്പോഴാ വരിക ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വാസുവേട്ടനുള്ളത് ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയണ കേട്ടു എന്താ കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ എങ്കിലൊരു കാര്യം ചെയ്യൂ അങ്ങോട്ട് ഇരുന്നോളൂ എന്നെ കൊല്ലരുത് ഇലക്ഷൻ ആയപ്പോ വന്നിരിക്കുന്നു അല്ല പിന്നെന്താ എന്നെ മനസ്സിലായില്ലേ ഇല്ല അയ്യോ കൊല്ലാനല്ല വിളിക്കരുത് നീ ആരാ വാസുവേട്ടാ ഞാൻ മരിച്ചു പോയാ എന്താ നീ മരിച്ച അല്ല മരിച്ചു പോയ അനന്തൻ നായരുടെ മകൻ കുഞ്ഞനന്ദൻ ഇപ്പൊ ഓർമ്മയില്ലേ ഓർമ്മയില്ല ചേട്ടാ എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു 5000 രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന കുഞ്ഞൻ റമ്മ ഏത് ബ്രാൻഡ് ഓൾഡ് മങ്ക് 3X റം എന്നിട്ട് ഇതുവരെ കൊന്നില്ലേ കത്തിയെടുക്കില്ലേ ഇവനോടെ പോയി നമ്മൾ പല കാര്യത്തിനും പോലീസ് സ്റ്റേഷനിൽ അല്ലെ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നവരാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആണുങ്ങൾക്കുള്ളതാണ് ചുമ്മാതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം പക്ഷേ ഇന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നു ചില പോലീസ് സ്റ്റേഷന് പലതരം ക്യാരക്ടേഴ്സ് അവരുടെ തേരും ചിരിച്ചുകൊണ്ട് എന്താ ലോകം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ടാകും വേറൊരാളുണ്ടാകും വളരെ ഡ്യൂട്ടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഭാരമായിട്ട് കൊണ്ടു നടക്കുന്ന അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ പലതരം ക്യാരക്ടേഴ്സാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ പോലീസ് സ്റ്റേഷനിലാണേലും ആശുപത്രിയിലാണേലും സർക്കാർ ഓഫീസിലാണേലും ഒക്കെ മാന്യമായിട്ട് ഇടപെടുന്ന ആൾക്കാർ വരുന്നതായിരിക്കും ഭംഗി പഴയ പോലീസ് സ്റ്റേഷൻ്റെ ഒരു രീതിയുണ്ട് അവരൊക്കെ തമ്മിൽ തന്നെ ഇങ്ങനെയാണ് ആ ഞാനിവിടെ ഇരിക്കുമ്പോൾ ആ വലിയ പുള്ളി എന്നുള്ളൊരു ധാരണ ഇപ്പോഴും ഇല്ലാതില്ല തലയിരിക്കുമ്പോ വാലാടണ്ട ഫോൺ എടുക്കാൻ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ ഹലോ ഹലോ ആ അതെ ഏ ആരും മരിച്ചില്ലല്ലോ അത് ശരി നിങ്ങളുടെ പേരെന്താ ഹലോ ഹലോ സ്വന്തം പേര് പറയാൻ പേടിയുണ്ട് ഇവനൊക്കെ പിന്നെ എന്താ വിളിച്ചു പറയാൻ നിൽക്കുന്നത് എന്താ ചന്തയിൽ അടി കിടക്കുന്നെന്ന് അതിന് പോലീസ് എന്ത് ചെയ്യും തല്ലാണുള്ളൂ തല്ലി തന്നെ തീരണം ഏത് ഗ്രൂപ്പാ കീരി പാമ്പ് ആർക്കറിയാം ഒരുത്തരെങ്കിലും ചത്തങ്ങ അത്രയും ശല്യം തീർന്നു ഒരു കാര്യം പറക്കാം ചത്താൽ 5 മണിക്കുമ്പോഴായിട്ട് ആശുപത്രിയിൽ എത്തിച്ചേക്കണം അല്ലാതെ രാത്രി ശവത്തിന് കാവലിക്കാൻ എന്നെ കിട്ടൂല കാവലെന്ന് പറഞ്ഞ് താൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടെ ഉം
നമസ്കാരം സാർ. എന്തു വേണം? പണിഷ്മെന്റ് ആണല്ലേ? അതെ. എസ് ഐ അദ്ദേഹം സ്ഥലത്തല്ലേ? എസ് ഐ അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ ചെയ്താ പോലെ. അതിന് എസ് ഐ അദ്ദേഹം മതി. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എസ് ഐ ആശുപത്രിയില്ല. എന്തുപറ്റി? ആരോ തല്ലിയതാ, ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. പേടിക്കൊന്നും വേണ്ട, തഞ്ചത്തിൽ നിന്നാ ഒരു കുഴപ്പമില്ല. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാവകാശം എല്ലാവരും പരിചയപ്പെടാ. ജോയിൻ റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. കാര്യം സംഭവം ഇതാണ്. പോലീസുകാർ നമ്മുടെ ഇവിടെ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പല കാര്യങ്ങളുണ്ടെങ്കിലും എന്തായാലും ഗുണ്ടായുസങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇതിപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെയാണ്. പിന്നെ എത്രയേറെ പാമ്പുണ്ടായിട്ട് ഒരുപാട് കീരി ഉണ്ടായിട്ടും കാര്യമില്ല. ഈ കീരി മുഴുവൻ പാമ്പിനെ പിടിച്ച് തിന്ന് തീർന്നാലും കീരിയും പാമ്പും ഇങ്ങനെ അവശേഷിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ. എത്ര പോലീസ് എത്ര നിയമം എങ്ങനെയൊക്കെ ഉണ്ടായാലും ഗുണ്ടായുസവും ക്വട്ടേഷൻ കൊടുപ്പും ഒക്കെ ഇങ്ങനെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ക്വട്ടേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആളെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നവന് തന്നെ കിട്ടും. ലാലേട്ടാ, മോഹൻലാലിനെയാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുമോ? ലാലേട്ട മതി. എടുത്തു വെക്കടോ വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, ഒന്ന് വേഗം വെട്ടോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ, നമസ്കാരം മാവേ. അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറുക്കിയല്ലേ, മാറി നിന്നോ അല്ലെങ്കിൽ തലേ വീഴും. കാമഡി കാമഡി, ചെല്ല് ചെല്ല്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലോ. മാഡത്തിന് ജോലിക്ക് പോണ്ടല്ലോ, കാറിന് മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിൽ ഇരിക്കുന്ന ഒരുത്തന്നെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, ഒരു മണിക്കൂർ സമയം തന്നാൽ മതി, അതിനുള്ള ഞാനൊക്കെ വെട്ടി മുറിച്ച് ക്ലിയർ ആക്കി തരാം. ഒരു മണിക്കൂറോ? അപ്പോഴേക്കും ഫ്ലൈറ്റ് പോവും. എനിക്ക് ജീപ്പ് മതി, വണ്ടിയുടെ താൻ ചെയ്ത കുറ്റമല്ലേ. അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. പോയാ, ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ എന്നിട്ട് താനും വാ വാ വാ. ഹലോ ചെങ്കിൽ ദാദയല്ലേ, ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി, അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. രണ്ടെണ്ണത്തിനെ തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോണ്ട. കാരണം വരെ ഞാനിപ്പോ ഡീസന്റാ. ലാലാ, ഇവിടെ വക്കീലേ വരുന്നേ. എല്ലാം ദൈവനിശ്ചയം. ആരും മിണ്ടാത്തന്നാണ്. ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയിലാ. ദേ, വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ നിറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ഏത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്നാ, എനിക്ക് സുഖമില്ല, ആശുപത്രി പോണം, ഹെർണിയ. നിർത്ത് നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിനും ഒന്ന് ആലോചിക്കണം. ഞാനാണ് ഫോ, ഞാനാണ് ഫോ, ഞാനാണ്.
ഇടിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി, ഞാൻ അഭിനയിച്ചോളാം. അയ്യോ എനിക്ക് തോന്നുന്നുണ്ട് പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ ഞാൻ മരിക്കണമല്ലേ. ഹലോ വേണ്ടല്ലേ ഇതാ സംഭവം. അപ്പോൾ കൊട്ടേഷൻ കൊടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ, അല്ലെ അടി വീട്ടിൽ വരും. ഈ അടിക്കാൻ വരുന്ന കള്ള് കഞ്ചാവൊക്കെ ആയിരിക്കും, അവനൊന്നും ഒരു ബോധവും കാണത്തില്ല. പറഞ്ഞേക്കാം, നമ്മൾ ഈ നാട്ടിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഞാൻ പലയിടത്തും നമ്മൾ നോക്കിയിട്ടും കയറിയാലും ഇവിടെ മാലിന്യം ഇടരുത്, എല്ലായിടത്തും കാണുന്ന ബോധം. അതിൻ്റെ ആ അടി കുറേ മാലിന്യം കാണും, അത് വേറെ കാര്യം. വേറെടുത്ത് നിന്ന് മാലിന്യം ഇടുന്നത് ശിക്ഷാർഹമാണ്. പിന്നെ വേറെടുത്താണ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഇവിടെ മാലിന്യം. പക്ഷേ ഇന്ന് വരെ കേരളത്തിലെ ഒരു കോർപ്പറേഷനിലോ ഒരിടത്തും പോയിട്ട് മാലിന്യം ഇവിടെ ഇട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടിട്ടില്ല. പിന്നെ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടിടും, ആരുടെ തലയിലിടും? എന്താടാ പെറുക്കി, ഞാനൊരുത്തിനകത്ത് പെറുക്കുന്ന കണ്ടുകൂടെ? എടാ എല്ലാരും കൊണ്ട് ഇതിനകത്ത് കൈയിടാനെ, എന്റെയോ നിന്റെയോ തന്ത പോലിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എടാ ഞാൻ യൂണിയനിലുള്ളവനാ, പെറുക്കി യൂണിയൻ. പോടാവിടുന്നു അയ്യോ, എല്ലാവന്മാരും വലിയ വീട്ടിലാ താമസം. ചപ്പും ചോറും കുറ്റി കൊണ്ടുവന്നിട അതൊക്കെ ഒരു പുഴുങ്ങി തിന്നുവാണോ? രാവിലെ 10 വീതം കൈനീട്ടം കിട്ടിയില്ല. വല്ലവന്മാരോ അയ്യേ, മേലല്പ വൃത്തികേടായെങ്കിൽ രാവിലെ ഒരു കോള് കിട്ടി. പൈപ്പിംഗ് കറി ആയിരിക്കല്ലേ. ഒറ്റ തുള്ളി പോലും ഇല്ല ദാരിദ്ര്യവാസി. ഇതേതെങ്കിലും രാഷ്ട്രീയക്കാർ കുടിച്ചായിരിക്കും. കുപ്പി വിഴുങ്ങാത്ത എന്റെ ഭാഗ്യം. എങ്കിലും കിട്ടിയല്ലോ. പരമ വെറുക്കി ബിസിനസ് നിനക്ക് വല്ലതും കിട്ടിയോ? കിട്ടി കിട്ടി കിട്ടി. ഒരു പെണ്ണിന്റെ പ്രേമലേഖന. അയ്യടി കള്ളി, അവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് തൂങ്ങിച്ചാവുമെന്ന്. അവള് തൂങ്ങിച്ചാവുമെന്നും ഇല്ല അല്ലയാ, ആത്മഹൂതിയോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഹൂതിയും ചെയ്യില്ല, അവള് വേറെ കല്യാണം കഴിച്ചാണ്, അല്ലെങ്കിൽ വേറെ വല്ലവന്റെ കൂടെ ഇറങ്ങി പോയി കാണും. കേട്ടോ, നമ്മള് പെറുക്കികളല്ലേ. ഞാൻ യൂണിയനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറ്റിയോ? കണ്ടോ, അരേക്കറില്ല. നന്നായി പോയി. നിന്റെ ചാക്കവിടെ? ചാക്കോ? അല്ല വർഗീസ്, ചാക്ക് അധികം വിറ്റു. ചേട്ടാ അത് നമ്മുടെ വൈറ്റ് പോയ പല്ലോടെ ദാരിദ്ര്യവാസി. പഴയ പൗഡർ ടിന്നോ ടൂത്ത്പേസ്റ്റിന്റെ കുറ്റിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അതൊക്കെ മുതലാളിമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ സൂക്ഷിച്ചു വെച്ച് വിറ്റ് കാശുണ്ടാക്കി തുടങ്ങി. ശരിയാളിയാ, പണ്ട് നമ്മളെ കൊണ്ട് പെറുക്കിച്ച് അത് വാങ്ങി വിറ്റ് മുതലാളിമാര് കാശുണ്ടാക്കി. ഇപ്പൊ അവന്മാര് നേരിട്ട് പെറുക്കി വിൽക്കുക, നമ്മള് പട്ടിണി. ഞാൻ സൂത്രം പറയട്ടെ, നമുക്ക് രണ്ടുപേരും കൂടി വല്ല പാതിരിമാരെയോ കന്യാസിമാരെയോ വേഷം കെട്ടി വല്ല പള്ളിയിലും അമ്പലത്തിലും പോയി ചെരുപ്പ് പൊട്ടിക്ക. ചെരുപ്പ് പൊട്ടിക്കാനോ? എടാ അതിന് വലിയ ശിക്ഷയാണ്. എന്തോ വധശിക്ഷ. എടാളിയാ ഇത് കണ്ടോ, കുട്ടിയെ തട്ടിക്കൊണ്ടു പോയവൻ 500,000 രൂപ പ്രതിഫലവും വാങ്ങി ഓടി രക്ഷപ്പെട്ടു. കൊള്ളാ, അവനാണ് മിടുക്കൻ. അളിയാ ഒരു ഐഡിയ, നമുക്ക് സ്കൂളിൽ ചെന്ന് പിള്ളേരെ തട്ടിക്കൊണ്ടു പോവാം. അത് ശരിയാ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്കൂളിൽ പോകാമല്ലോ, പഠിപ്പിക്കാനായിരിക്കും. ആ കണക്ക്, ഓരോ കുട്ടിക്കും 500,000 രൂപ. ഉവ്വ, കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്? 1,00,000. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 3,00,000. 5 × 3 എത്ര? 13,000. ആ 13,00,000 രൂപ നമുക്ക് കിട്ടും. പിന്നെ 53 എത്രയാ? 13. 13,00,000 രൂപ കിട്ടും. കിഡ്നാപ്പ്. എന്താ കിഡ്നാപ്പ്? ഉം
എന്റെ പയ്യൻ വരുന്നു 5 ലക്ഷം ഉറച്ചു പെറുക്കിയാണോ പെറുക്കിയ പക്ഷേ ലക്ഷങ്ങളെ പെറുക്കൂ മോനെ പഴം ബണ്ണ് റൊട്ടി കപ്പലിന്റെ മുട്ടായി ഇതെല്ലാം വാങ്ങിച്ചു തരാം ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ അതായത് ചാക്രി മെഷീൻ കുറച്ച് കാശ് കടം വാങ്ങിച്ചതാ അതിന്റെ നെല്ലിപ്പല കണ്ടു ഇവൻ നമുക്ക് മുലായത്തിൽ അളിയോ ഇവന്റെ തന്നയുടെ 5 ലക്ഷം തട്ടുന്നതിന് മുമ്പ് ഇവൻ 6 ലക്ഷം തിന്ന് മുടിക്കും മോനെ തീറ്റി നിർത്ത് മോന്റെ വീട്ടിലെ ഫോൺ നമ്പർ എത്ര എന്റെ വീട്ടിൽ ഫോൺ ഇല്ല നീ രാംചന്ദ്ര ഹീരാലാലിന്റെ മോനല്ലേടാ അങ്ങേരുടെ വീട്ടിലും കടയിലും കക്കൂസിലും കുളിമുറിലും ഒക്കെ ഫോണാണല്ലോടാ അത് അച്ഛന്റെ വീട്ടിലാ അപ്പ അമ്മ ആരുടെ കൂടെയാ അച്ഛനേ അമ്മയും ഞങ്ങളെ എല്ലാം തല്ലി ഓടിച്ച് വീട്ടിൽ നിന്ന് വേലക്കാരിയെ കല്യാണം കഴിച്ചു എന്നാ അത് തിന്നു മുടിക്കുന്നതിന് മുമ്പേ പറയാമായിരുന്നല്ലോടാ പിന്നെ വെറുതെ അല്ല തള്ളയും മക്കളും കൂടി തിന്നു മുടിപ്പിച്ചോണ്ടായിരിക്കും സേട്ട് ഉപേക്ഷിച്ചിട്ട് പോയത് ഇനി ഇരുത്തണ്ട ഇതെല്ലാം തിന്നു കഴിഞ്ഞ അവൻ നമ്മളെയും തിന്നും അത് ഇനി വൈ പോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പല ഹാസ്യവേഷങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നു ഒരു നടൻ്റെ കഴിവാണ് പല വേഷങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മാമുക്കോയെ പറ്റിയൊന്നും പറയണ്ട സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും വലിയ പ്രതിഭാസങ്ങൾ തന്നെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ സുരേഷ് ഗോപി മറ്റേ ഇഡിയനായിട്ട് മറ്റേ കമ്മീഷണർ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം വന്നപ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങിയ പടമാണ് കർമ്മ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഹാസ്യത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തി ആ ശ്രമം കുറേ വിജയിക്കുകയും ചെയ്ത ഒരു പടമാണ് കർമ്മ നമുക്കതിൽ നല്ലൊരു രംഗം കാണാം കള്ള സ്വർ വേണ്ടാത്തതിനൊന്ന് മേലു വേണ്ടെന്ന് മനസ്സിലായില്ലേ ദാദയാണ് പറയണേ വെറും ദാദ അല്ല ഭൂമുക്ക ദാദ ഗുലാം മുഹമ്മദ് കരീം ദാദ നമ്മളെ ശിഷ്യൻ ലംബുവിനോട് കളിച്ചാൽ ആ കളി തീക്കളിയായിരിക്കും മോനെ ലംബു മതി നിർത്ത് ഇനി തല്ലല്ലേ ചത്തു വാങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങോട്ട് ഇറങ്ങി വാ തല്ലുകാരൻ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട് അതൊന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചാ നീയൊന്നും സമ്മതിക്കത്തില്ല അല്ലടാ എന്താ ഇവിടെ അങ്ങനെ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്ക് പറയാം കാര്യം ഞങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയും പിന്നല്ലാതെ എന്നാ പറഞ്ഞു തൊലക്കടോ മനുഷ്യന് വേറെ പണിയുണ്ട് അതൊരു ശരിയായ പണിയല്ല എന്താ നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ അത് ശരിയായ പണിയല്ല എന്ന് സാർ ഈ പണിയൊക്കെ തീർത്തിട്ട് സാറിന് വേറെ പണി ഉണ്ടെങ്കിൽ ആ പണി തീർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തീർക്കാലോ എന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറയാൻ പ്രശ്നം ഒരു ലേഡീസ് കരഞ്ഞു എന്താ അതെ സാർ ബസ്സിൽ ഒരു കന്യക കരഞ്ഞു ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്ന് പറഞ്ഞാണ് കരച്ചില് തൊട്ടടുത്ത് നിന്നിരുന്ന ഇവനോട് ഞാൻ ചോദിച്ചു താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു എന്റെ കൈ കയറി പിടിക്കുന്നു പിന്നെ പ്രശ്നം പേരത്തെ സമയം വേണോ ജംബൂന്റെ മേത്ത് ആര് തൊട്ടാലും തൊട്ടാൽ എന്താ ആരും ഉറപ്പല്ലേ എന്റെ ഈശ്വര മോനെ ലംബു ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ഭായി പറിച്ചു വരണേ എനിക്കൊരു നിർബന്ധമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സത്യം പറയുമ്പോ അതിന്റെ ലംബുവിനോട് തന്നെ ആയിരിക്കണം എന്റെ സമയദോഷം പറഞ്ഞോളൂ ലേഡീസിന്റെ പ്രശ്നത്തിൽ കൈവറ്റിയില്ലേ അത് ഞാനായിരുന്നു എന്താ പറഞ്ഞേ ടിൻഡോൾഫിക്ക സുഡാൽഫിക്ക് ഹ്മ്
സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അതിൽ കുറെ ഹാസ്യമായിട്ട് വന്ന് സീരിയസ് ആകുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ രസകരമായിട്ടാണ് അതിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഹാസ്യം കുറെ കൂടെ ഒക്കെ പുള്ളി പിന്നീട് രസകരമായിട്ട് ചെയ്തു. അത് നമ്മുടെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ബാ പുല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു വരവ് മാത്രമേ. അത് നമ്മുടെ ഭാഗത്തും കുറെ തെറ്റുണ്ട് കേട്ടോ. നമ്മളൊരാളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളെ അങ്ങനെയേ കാണത്തുള്ളൂ. ആ ഒരു പ്രശ്നവും കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, മലയാള സിനിമയിലെ നമ്മുടെ നടന്മാരെന്നെല്ലാം പറയുന്നവരെല്ലാം അനുഗ്രഹീതരായവരാണ്. അവരേത് നിമിഷവും എങ്ങനെ വേണേലും ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലും നമ്മുടെ മുമ്പിൽ വരാം. അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. വീണ്ടും ചിരിക്കുടുക്കയിലൂടെ കാണാം.